അങ്ങനെയാണ് ഞാൻ ഈ നമ്മുടെ പ്രധാനമായിട്ടും നമ്മുടെ പി എം താജിൻ്റെ നാടകങ്ങളുമായിട്ട് പരിചയപ്പെടുന്നത്. പിന്നെ എനിക്ക് മറ്റേ നാടകങ്ങളൊക്കെ മനസ്സിൽ നിന്ന് പോകാൻ തുടങ്ങി. നാടകം ഇതാണെന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിന് കുടുക്കയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ വേറെ സാധനമുണ്ടല്ലോ, വളരെ ഏറ്റവും കൂടുതൽ സ്റ്റേജ് കയറി രാവണിയോ, ആ രാവണിയിൽ അഭിനയിച്ചിട്ട് ഇങ്ങനെ കുറേ ഇതിൽ ഞാൻ ചെയ്തു. അതൊക്കെ കോഴിക്കോടും വേദികളും അധികം താമരശ്ശേരിയാണ്. താമരശ്ശേരി ചെയ്തു. അങ്ങനെ എനിക്ക് ഇയാളെ പരിചയപ്പെടാണ്ട് പിന്നെ നിൽപ്പിരുന്നില്ല. അങ്ങനെ ഞാൻ ഇയാളെ പറ്റി അന്വേഷിച്ച സമയത്ത് ഇയാളെ ബാപ്പയായിട്ട് പരിചയമുള്ളൊരാളാണ്, മുഹമ്മദ് വെക്കാന്ന് ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഗറഫിൽ ഞാൻ പോയി. എനിക്ക് എന്ത് നിലക്ക് അയാൾ നമ്മളെ സ്വീകരിക്കാമെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ചെന്ന് ഞാൻ നിൻ്റെ പാട്ടൊക്കെ എടുത്ത് നോക്കി കുറേ. ആദ്യം നമ്മൾ മനസ്സിലാവും ഇയാൾ പറയുന്ന ഭാഷയൊന്നും അങ്ങനെ മനസ്സിലാവില്ല. എന്നെ കുറേ അങ്ങോട്ട് എന്തൊക്കെയോ പറഞ്ഞ് അതൊന്നുകൂടി വായിക്കടാറിഞ്ഞ് ആ അഗ്നി സ്ഫുലിംഗങ്ങൾ ഒന്നുകൂടി വായിക്കുന്നതായിരുന്നു. വായിച്ചെടുത്ത് എൻ്റെ ചെവി പിടിച്ച് നാല് തിരുമ്പോൾ ഇനി എന്താണ് അത് വരാൻ വരാൻ കഴിയുക എന്നൊക്കെ ചോദിച്ചു. പിന്നെ ഞങ്ങളൊരു കമ്പനിയാണ്. ഇപ്പോഴും കമ്പനിയാണെങ്കിൽ കുറച്ച് പണിയുണ്ട്. ഇപ്പം പോകണ കാലത്തൊക്കെ നമ്മൾ പോകണം. മിക്കവാറും ചാരാശാപ്പിലാണ്ടാവും. പറയുന്നതിനോട് കുഴപ്പമില്ല, പൊതു എല്ലാവർക്കും അറിയാം. മരണം മരുന്ന് വാങ്ങിയ കലാകാരൻ എന്നാണ് എഡിങ് എന്നെ വന്നത്. അപ്പം അന്ന് വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ അധികവും ഇവിടെ മാനാഞ്ചിറക്കല്ല, ചിലപ്പം മാനാഞ്ചിറ ഉണ്ടാവും, ചിലപ്പം മുതലക്കുളത്ത്, ചിലപ്പോൾ അവൻ്റെ അടുത്തൊരു ബാറുണ്ട് അവിടെ. ഞാനാണ് ഈ ടച്ചസ് വാങ്ങി കൊണ്ട് കൊടുക്കുക. ഞാനാണ് മുന്തിരി മുപ്പത് പറയും ഇവൻ ടച്ചസ് വാങ്ങാൻ പോയി നമുക്ക് നേരം നമുക്ക് ഒരു 20% പോലും കിട്ടില്ല, ബാക്കിയൊക്കെ പോരാട്ടം. കുറേ ആൾക്കാരുണ്ടായിരുന്നു കൂട്ടുകാർ, അങ്ങനെ കുറേ കാലം കൗണ്ടി താജ് അത്രയും നമ്മളെ റിഫ്രഷ് ചെയ്തു. അങ്ങനെയായിരുന്നു താജ് ഞാൻ തമ്മിലുള്ളത്. പിന്നെ താജ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ താജിൻ്റെ കൂടെ അന്ന് എഴുതുന്ന കാര്യത്തിൽ താജ് പ്രശ്നമുണ്ട്, വിറയലുണ്ട്. ഒരു മൂപ്പര പേന കൊണ്ടേ എഴുതാവുന്നേ ഉള്ളൂ. ആ പേനയും എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പോകും. അന്ന് രാജു പൊടി എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്. പിന്നെ നമ്മളെ ടി വി എന്തേലും സംവിധായകന് ടി വി ചന്ദ്രൻ അനിയന് ടി വി സോമൻ എന്ന് പറഞ്ഞിട്ടൊരാൾ, ഇയാളായിരുന്നു ഒന്ന് എഴുതൽ, ഒന്ന് പൊടിയൻ, രാജു ആയിരുന്നു. അപ്പോൾ അവർ ഒരാൾ തൃശ്ശൂരിന് പറഞ്ഞു അവിടെ നിന്ന് വരേണ്ട ആൾക്കാരാണ്. അവിടെ ക്യാമ്പ് ഉണ്ടാകുമെങ്കിൽ രാജ് വിളിക്കും അതുപോലെ എന്ന് പറഞ്ഞിട്ട് തന്നെ ക്യാമ്പ് എന്നാൽ അതാണ് പ്രധാന അജണ്ടയിലെ മുഖ്യ അതാണ്. അപ്പോൾ പിന്നീട് ഇന്നെ കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ വടകര വരതയ്ക്ക് വേണ്ടി ഒരു നാടകത്തിന് സമയത്ത്, അതുപോലെ അവിടെ വേറെ ഏതൊരു ഒരുക്ക് നാടകത്തിനൊക്കെ. അപ്പോൾ എന്താ എന്നെ കൊണ്ടുപോയി, പാട്ടും കൂടി എന്നെ കൊണ്ട് ഇരിക്കാൻ തീരുമാനിച്ചാൽ കൊണ്ടുപോകുന്നത്. പോയി പിന്നെ ഇവിടെ കൂരാച്ചോട്ടൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു. കുരാച്ചുണ്ടിലെ ക്യാമ്പ് നടക്കുന്ന സമയം നോമ്പിനാണ്, ഇതിങ്ങനെ നോമ്പിലേക്ക് കടന്നു ഈ ക്യാമ്പ് നീണ്ടു നീണ്ടു കഴിഞ്ഞ് നോമ്പ് അഞ്ഞിന് എൻ്റെ ബാപ്പ മരിച്ച ദിവസമാണ്. അപ്പോൾ ഇവിടെ നമ്മളെ കുടുംബക്കാരൊക്കെ സ്ഥിരമായിട്ട് വരുന്നതാണ്. അഞ്ചാം തീയതി നോമ്പ് തുറക്കാനും ഇവിടെ അളിയന്മാരും അമ്മാവശ്യം കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ എനിക്കിത് മൂപ്പരോട് പറയാൻ വിളിയ, കാരണം പാട്ട് എഴുതി തുടങ്ങിയില്ല, നമ്മളെ കാരണത്താൽ ആ സംഭവം കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനൊരു നോമ്പ് നാലാരും പറഞ്ഞ് നാളെ എനിക്ക് നിർബന്ധമായിട്ടൊന്നും വീട്ടിൽ പോയി വരേണ്ട കാര്യമുണ്ട്, ഞാൻ രാത്രി തന്നെ തിരിച്ചു വരാം, എന്നാൽ പോകാണ്ടൊക്കെ വരാം. അതാണ് അത്രയും തിരക്ക്. ഞാൻ പറഞ്ഞു എൻ്റെ വാപ്പ അങ്ങനെ മരിച്ച ദിവസമാണ്, വീട്ടിൽ കുറേ ആൾക്കാർ വരാൻ കുടുംബമൊക്കെ വരും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മൂപ്പര് പറഞ്ഞു കുഴപ്പമില്ല, ഞാനൊരു സിറ്റുവേഷൻ പറയാം, അത് എഴുതിയിട്ടിട്ട് പോയാൽ മതി. ആ എന്ത് പാട്ടാണ്, സിറ്റുവേഷൻ സോങ് ആണോ അല്ലെങ്കിൽ? ആ പറഞ്ഞു അവതരണ ഗാനാണ് പക്ഷെ അതൊരു സിറ്റുവേഷനും കൂടി ഇതിൽ ചേർക്കേണ്ടതുണ്ട്, അതും കൂടി കണ്ടുകൊണ്ട് എഴുതണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, എന്തായാലും അവതരണഗാനം ഉണ്ടാവും എന്നുള്ളത് നിനക്ക്. അവതരണഗാനത്തിൽ സാധാരണ അതിൻ്റെ ഒരു രീതി വെച്ച് കാണെങ്കിൽ നമ്മളെ സരസ്വതി സ്തുതികളൊക്കെ ഉണ്ടാവും, അതാണ് അതിൻ്റെ ഒരു സാധാരണ ഇത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വരികളൊക്കെ മനസ്സിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ ഞാൻ അതിൽ വേഗം തുടങ്ങി എടുത്ത് നോക്കി. ആ തുടക്കമൊന്നും കുഴപ്പമില്ല, പക്ഷേ ഇതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവതരണഗാനം നടക്കുമ്പോൾ തന്നെ ഒരു മദ്യപാനി, ഈ നാടകത്തിൻ്റെ പേര് ഹോട്ടൽ ഈസ്റ്റ് ഇന്ത്യ ബാർ അറ്റാച്ച്ഡ്, പക്ഷേ ഇതെന്താ കനത്ത സത്യങ്ങളാണിത് പറയുന്നത്. പക്ഷെ അതൊരു മദ്യപാനിക്ക് പറയുക, സമൂഹത്തിൽ പ്രാന്തന് പറയുക, സാധാരണക്കാരൻ പറഞ്ഞ അവനെ അടിച്ചു കൊടുക്കും. പക്ഷെ പറയുന്നത് സാധാരണക്കാരനായ വളരെ മെച്ചേർഡായി പറഞ്ഞതിനേക്കാണ് വലിയ കനത്ത സത്യങ്ങളാണ്. പിന്നീട് ആ സംഭവമാണ് അത്. അപ്പം ഇയാൾ വന്നിട്ട് എന്താ ചെയ്യുന്നത്, ഈ അവതരണഗാനം നടക്കുമ്പോൾ വന്ന് പാടുന്ന ആളെ വായ് പൊത്തുകയാണ്, നിർത്തടാവുകയാണ്, ഇവിടെ അവതരണം വണ്ട് ഞാനാണെന്ന് പറഞ്ഞിട്ട് ഇയാളെ ഏറ്റെടുക്കുക സംഭവം. അപ്പോൾ അയാൾ എന്താ പറയുക, അയാൾ ഈ സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾ നാല് വരിയിൽ അയാൾ പാടണം, അയാൾ കൊണ്ടൊരു ലെങ്ത്തുള്ള പാട്ട് അടിക്കാൻ പറ്റുമോ, നാല് വരിയിൽ ഈ പാടുന്നുണ്ട്. അപ്പോൾ ഒരു വെല്ലുവിളിയാണല്ലോ മുമ്പിൽ വരുന്നത്, കാരണം നമുക്ക് മുമ്പരതിയിൽ ആദ്യം എഴുതിയിട്ടില്ല. അപ്പോൾ ഞാൻ നോക്കട്ടെ എന്നറിയില്ല, നോക്കട്ടെ കാരണം അവിടെ പോയിട്ട്. പിന്നെ ഞാനിങ്ങനെ എഴുതി എന്നു വെച്ചാൽ
തന്തയെ തല്ലാനും തുടങ്ങുന്നതന്നെ എങ്ങനെയാണ്? തന്തയെ തല്ലാനും തള്ളയെ കൊല്ലാനും സ്വന്തം പിള്ളയെ ചന്തയിൽ തള്ളാനും തന്തയെ തല്ലാനും തള്ളയെ കൊല്ലാനും സ്വന്തം പിള്ളയെ ചന്തയിൽ തള്ളാനും എന്തിനും മടിക്കാത്തോരന്തിമയുഗത്തിൻ്റെ സന്തതികൾക്കെല്ലാം വന്ദനം വന്ദനം വരട്ടെ. അവിടെ വെക്കണമെന്നറിഞ്ഞു പോയി കഴിയില്ല. അത് എനിക്ക് നല്ല സർട്ടിഫിക്കറ്റ് ആയിരുന്നു. വരികളിപ്പോഴും അത്രയും കൃത്യമായിട്ട് വാർത്തയൊക്കെ മനസ്സിലാക്കുക, കാരണം അങ്ങനെ അത് അങ്ങനെ പ്രസക്തമാണല്ലോ. അതുകൊണ്ട് ആ കമ്പനിയും അതെ തന്നെ അതെ. അപ്പോൾ അങ്ങനെ ഒരു അനുഭവമാണ് താജുമായിട്ട്. പിന്നീട് ഞങ്ങളൊരു രണ്ട് മൂന്ന് ക്യാമ്പിലൊക്കെ പോയിട്ടുണ്ട്. അതിൻ്റെ ഇടയിലാണ് മുമ്പിൽ ബ്ലഡ് വൊമിറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരിക ആശുപത്രിയിലാക്കി. അല്ല ആശുപത്രി കിടക്കുന്നവരെ അവിടെ വന്നിക്കാണെങ്കിൽ അവിടെ ഈ പിന്നെയും പാൻറ്റാക്കി എന്നോട് ചോദിക്കുക. അല്ല ഇവൻ്റെ ഒരു സംഭവം കിട്ടണമെന്ന് മറ്റവരൊക്കെ വിളിച്ചു കിട്ടി. അപ്പം ഒരു സംഭവം കിട്ടുന്നു, ബസ്സിൽ ജോലിയായിരുന്നു അവനെ പറയാണ്. അപ്പോൾ ഒരിക്കലും ഇതിൽ പറയാമോ എനിക്കറിയാല. ഏതായാലും പറയാണ്, ഇവന് ഈ ആൾക്കാരുമായിട്ട് എപ്പോഴും കച്ചറ ഉണ്ടാകുമല്ലോ വാതിക്കൽ നിൽക്കുന്ന ആൾക്കാർ. ഇറങ്ങി പോകുമ്പോൾ ഒരാളെന്ത് ചെയ്തു വെച്ചിട്ടാണെങ്കിൽ എന്നെന്തോന്ന് പറഞ്ഞിട്ടിങ്ങനെ തുണി ഇങ്ങനെ വലിച്ചിട്ട് തലക്കിന് തിങ്ങി നക്കിയാണെന്ന് പറഞ്ഞു ഇവനോട്. അപ്പോൾ ഇപ്പം പാൻറ്റാണല്ലോ എടുത്തത്, യാതൊരു ഇല്ല ക്ലീഡ ക്ലീനറെ ക്ലീനർ കൊണ്ട് ഓൻ്റെ വന്നിച്ചിട്ട് തന്നെ തൽക്കാലത്ത് നക്കും. നാളെ ഞാനും തുണി എടുത്ത് വന്നോളാം, നാളെ ഞാനും തുണി എടുത്ത് വന്നോളാം എന്ന് പറഞ്ഞ് ഇവൻ തുണിയിലേക്ക് മാറ്റിയിരുന്നു. എപ്പോഴാണ് അതിങ്ങനത്തെ ഓരോ സാധനം ഈ എത്ര അത്യാവശ്യം കിളിയും കിടക്കുമ്പോൾ എന്നറിയോ. അങ്ങനത്തെ ഒരു പ്രത്യേക കക്ഷിയായിരുന്നു ഇയാൾ. ഇയാളായിട്ടുള്ളൊരു പരിചയം നമുക്ക് തീർച്ചയായിട്ടും ഒരു വലിയ, പക്ഷെ കൂടുതൽ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്ന് വെച്ചാൽ ഒന്ന് അയാളെ പ്രശ്നങ്ങൾ, പിന്നെ അങ്ങനെ നാടകം കാര്യം പല നാടകങ്ങളും എഴുതിയിട്ട് അവതരണത്തിന് എത്താതെ പോയി പോകുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളും